നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം റഷ്യയിലുണ്ടായത് വളരെയധികം വിവാദങ്ങളിലേക്ക് നയിച്ചിരുന്നു. ഇപ്പോഴിതാ ആ നീക്കം ഇമ്രാൻഖാന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. റഷ്യ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കാണ് പല രാജ്യങ്ങളും ശ്രമിക്കുന്നത്. ആ സമയത്ത് റഷ്യയ്ക്ക് അനുകൂലമായ നടപടി സ്വീകരിച്ച ഇമ്രാൻഖാനെയും പാകിസ്ഥാനെയും ഒറ്റപ്പെടുത്താനുള്ള കരുനീക്കങ്ങൾ ശക്തമാകുന്നു. ബ്രിട്ടനാണ് ആദ്യമായി ഇമ്രാൻഖാന് പണി കൊടുത്തിരിക്കുന്നത്. റഷ്യയുമായി ബന്ധം ശക്തമാണെന്ന് പ്രകടിപ്പിക്കാൻ ഇമ്രാൻഖാൻ നടത്തിയ നീക്കം പാകിസ്ഥാന് കനത്ത പ്രഹരമായിരുന്നു. ബ്രിട്ടൻ സന്ദർശിക്കാനുള്ള പാക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ അപേക്ഷ ബ്രിട്ടൻ തള്ളിയിരിക്കുകയാണ്. റഷ്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പാകിസ്ഥാന്റെ നടപടി പ്രതിഷേധാർഹവും സംശയാസ്പദവുമാണെന്നാണ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം നടത്തിയിരിക്കുന്ന വിലയിരുത്തൽ. ബ്രിട്ടനിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തേണ്ടിയിരുന്നത് പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് യൂസുഫ് മൊയ്യിദാണ്. ഇമ്രാൻഖാന്റെ സന്ദർശനം യുക്രൈനെതിരെ റഷ്യയുടെ നീക്കം ശക്തമാകുന്ന നേരത്താണ്. പുടിനുമായി മുൻകൂട്ടി ചർച്ച ചെയ്യാതെ തീരുമാനിച്ച സൗഹൃദ സന്ദർശനമായിരുന്നു അത്. വിമാനത്താവളത്തിൽ ഇമ്രാനെ സ്വീകരിക്കാൻ വിദേശകാര്യമന്ത്രി ഒറ്റയ്ക്ക് വന്നിരുന്നു. ഇത് പാകിസ്ഥാനെ അമ്പരപ്പിച്ചു. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇമ്രാൻഖാൻ തങ്ങിയ ആ ദിവസം പുലർച്ചെയാണ് റഷ്യ യുക്രൈൻ ആക്രമിച്ചത്. ഇതിനിടയിൽ റഷ്യയുടെ നീക്കം ആവേശമുണ്ടാക്കുന്നുവെന്ന ഇമ്രാന്റെ പ്രസ്താവന വിവാദങ്ങളിലേക്ക് നയിച്ചിരുന്നു. പുടിനുമായുള്ള ഇമ്രാന്റെ കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാന്റെ രാജ്യ താല്പര്യം മുൻനിർത്തിയുള്ള ഒരു ചർച്ചയും നടന്നില്ല. ഇത് ലോകരാഷ്ട്രങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തു. ഒരു യുദ്ധ സാഹചര്യത്തിൽ യാതൊരു ഔചിത്യവുമില്ലാത്ത ഇമ്രാന്റെ നടപടി അമേരിക്ക അടക്കം അതീവ ഗൗരവത്തിൽ കണ്ടിരുന്നു. ഈ കാരണത്താൽ പാകിസ്ഥാന് വൻ നയതന്ത്ര എതിർപ്പായിരുന്നു യൂറോപ്പിലെങ്ങും ഉണ്ടായത്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ വിദ്യാർത്ഥികളുമായുള്ള സംവാദവും ബ്രിട്ടീഷ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായുള്ള കൂടിക്കാഴ്ചയും തീരുമാനിച്ചിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം പാകിസ്ഥാൻ ഔദ്യോഗിക സംഘത്തിന് അനുമതി നിഷേധിച്ചത് നിലവിലെ സാമ്പത്തിക വാണിജ്യ പ്രതിരോധ രംഗത്തെ പാകിസ്ഥാന്റെ നില കൂടുതൽ വഷളാക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. യൂറോപ്യൻ യൂണിയനോട് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ചോദിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ നിങ്ങളുടെ അടിമയാണെന്ന് കരുതുന്നുണ്ടോ എന്നാണ്. റഷ്യയുടെ ആക്രമണത്തെ അപലപിച്ച് യു എൻ പൊതുസഭയിലെ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാനോട് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് 22 നയതന്ത്ര തലവന്മാർ കത്തുമയച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇമ്രാൻഖാൻ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദത്തിലാണെന്നും ഒരു ചേരിയിലേക്കുമില്ലാതെ നിഷ്പക്ഷമായി തുടരുമെന്നും എല്ലാവരുമായി ഒരുമിച്ച് പ്രവർത്തിച്ച് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇമ്രാൻഖാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.